നമ്മളെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാർ, മൂപ്പരാൾ ഉഷാറാട്ടാ. മൂപ്പര് ഭരണം തുടങ്ങിയതിൻ്റെ ശേഷം എല്ലാത്തിനും പെട്ടെന്ന് പെട്ടെന്ന് മൂപ്പര് ഉത്തരവിറക്കും. നമ്മളെ ലൈസൻസിൻ്റെ കാര്യമായാലും അതായാലും ഇതായാലും എല്ലാം കൊണ്ടും മൂപ്പരാൾ ടീക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടി എയർ ബാഗ് കുടുങ്ങി മരിച്ചപ്പോൾ തന്നെ മൂപ്പര് അടുത്ത ഉത്തരവേറ്റി വന്നു. കാറിൻ്റെ പിൻസീറ്റിലെ കുട്ടികളെ ഇരുത്താൻ പറ്റുള്ളൂ, കുട്ടികളെ ഐറ്റിനനുസരിച്ചുള്ള സീറ്റ് വേണം, പ്രായപരിധി ഒക്കെ നിശ്ചയിച്ചിട്ട് മൂപ്പര് ഉത്തരവിറക്കി. അടിപൊളിയാണ്. പക്ഷേ സാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? അതേപോലെ തന്നെയാണ് കെ എസ് ആർ ടി സി ബസ്സും. ഇപ്പോൾ ഇന്നലെ കോഴിക്കോട് പുയൽ വീണ ബസ് അതിൻ്റെയൊക്കെ കാലപ്പായൊക്കെ എത്രയാണ് സാറേ? അപ്പോൾ അതൊക്കെ മാറ്റി നല്ല വണ്ടി ഓടിക്കുക, അതിനെന്തെങ്കിലും ഉത്തരവിറക്കാത്ത. ഈ കാറിലും ഈ പ്രൈവറ്റ് ബസ്സിലും ഇതിലും അതിലൊക്കെ ഉള്ള ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് മാത്രം നിങ്ങൾക്ക് ഉത്തരവിറക്കാനുള്ളൂ. ഈ കെ എസ് ആർ ടി സി ഇടയ്ക്ക് നിയന്ത്രണം വിടുന്നുണ്ടല്ലോ. നമ്മളെ മാധ്യമപ്രവർത്തകരെ വാക്ക് കടമെടുക്കണമെങ്കിൽ നിയന്ത്രണം വിട്ടു. ഇത് തന്നാലേ നിയന്ത്രണം വിടുന്നില്ല. അപ്പം അതിനൊരു പോകുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കണം. അല്ലാതെ ഇത് എപ്പോഴെങ്കിലും ഒന്ന് ഒരു ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാകുമ്പോഴത്തേനും ഷെഡേ എന്നുള്ള ആക്ഷൻ എടുക്കലുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ കെ എസ് ആർ ടി സിയും. അതിലും ഞങ്ങൾ പൊതുജനങ്ങൾ തന്നെയാണ് പോണത്. അതിനെതിരെ ഞങ്ങൾ ഒന്ന് നിങ്ങൾ ഭരണത്തിൽ നിന്ന് ഇറങ്ങണതിൻ്റെ മുന്നേ ഒന്ന് കാണാൻ പൂതിയായതുകൊണ്ടാണ്. കാരണം നിങ്ങൾ അത്രയും നല്ല മന്ത്രിയാണ്, എല്ലാത്തിനും പെട്ടെന്ന് ആക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കണേ. നിങ്ങളെ മാതിരി ഒരു ഗതാഗത വകുപ്പ് മന്ത്രി കേരളത്തിൽ വേറെ ഇല്ല എന്നാണ് ഇവിടുത്തെ പൊതുജന അഭിപ്രായം. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടിൻ്റെ കാര്യത്തിലും നിങ്ങൾ ആ ഒരു ഉഷാർ നിങ്ങൾ കാണിക്കണം. അത് നമ്മളൊരാഗ്രഹമാണ്.